നമസ്കാരം ഏവർക്കും എച്ച്എസ് മാക്സ് ലാബിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിനോദ് മൂവാറ്റുപുഴ ശിവൻകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിതാധ്യാപകനാണ് ഇന്ന് 9ാം ക്ലാസ്സിലെ ഡെസിമൽ ഫോംസ് ദശാംശ രൂപങ്ങൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ഗണിത ആശയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഗണിതാശയങ്ങളിലേക്ക് കടക്കാം ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ചുകൂടി ഗണിതാശയങ്ങളിലേക്ക് നമുക്ക് കടക്കാം 1/2 എന്ന ഫ്രാക്ഷൻ എന്ന ഭിന്നസംഖ്യയെ നമുക്ക് ദശാംശ രൂപത്തിൽ അല്ലെങ്കിൽ ഡെസിമൽ ഫോമിൽ എഴുതണം അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലംസ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കണ്ടത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം 10 100 1000 10000 മുതലായവയാണ് അല്ലെങ്കിൽ 10ഓ 10ന്റെ പവേഴ്സ് ആയിട്ട് വരുന്ന സംഖ്യകളായിരുന്നു ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദമായിട്ട് വന്നിരുന്നത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ പഠിച്ചിരുന്നു ഇപ്പോൾ നമുക്ക് ഇവിടെ 1/2 എന്ന് പറയുന്ന ഫ്രാക്ഷനാണ് അല്ലെങ്കിൽ 1/2 എന്ന് പറയുന്നത് ഭിന്നസംഖ്യയാണ് ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ് അല്ലെങ്കിൽ ഛേദം 2 ആണ് ഇതിനെ നമുക്ക് 10ഓ 10ന്റെ പവേഴ്സോ ആക്കാൻ പറ്റുമോന്ന് നോക്കാം 10 ആക്കാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കാം 1/2 എന്റെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം 10 ആക്കാൻ എന്ത് ചെയ്താൽ മതി 2നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും ഡിനോമിനേറ്റർ 2 × 5 10 ആവും അപ്പോൾ ഡിനോമിനേറ്ററിനെ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലെങ്കിൽ ഛേദത്തെ 5 കൊണ്ട് ഗുണിച്ചാൽ അംശത്തെയും എന്ത് ചെയ്യണം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഗുണിക്കണം അതായത് എന്തുവരും 1 × 5 എന്ന് പറഞ്ഞാൽ 5 ÷ 2 × 5 എന്ന് പറഞ്ഞാൽ എന്തുവരും 10 5/10 എന്ന് പറയുന്നത് ആ ഫ്രാക്ഷന്റെ ആ ഭിന്നസംഖ്യയുടെ ഛേദം എന്താണ് 10 ആണ് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ 10 ആണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്കറിയാം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡെസിമൽ പ്ലേസ് വരുത്തിയാൽ മതി അല്ലേ ഇപ്പൊ 0.5 എന്ന് നമുക്ക് ആൻസർ എഴുതാനായിട്ട് സാധിക്കും ഇത് നമ്മൾ പഠിച്ചു അപ്പോൾ 1/2 എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം 0.5 എന്ന് എഴുതാം ഇനി 1/5 ആണെങ്കിലോ 1/5 എന്നാണെങ്കിലോ 1/5 എന്നുള്ളത് നമുക്ക് ഈ ഡിനോമിനേറ്റർ ഇവിടെ 5 ആണ് ഈ 5നെ നമുക്ക് എന്താക്കണം 10 ആക്കാൻ പറ്റുമെന്ന് നോക്കാം 1/5 എന്നുള്ളതിന് 5നെ 10 ആക്കാൻ എന്ത് ചെയ്താൽ മതി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ വാല്യൂവിൽ ചേഞ്ച് വരില്ലല്ലോ അപ്പോൾ എന്തൊരു 1 × 2 എന്ന് പറഞ്ഞാൽ 2 ÷ 5 × 2 എന്ന് പറഞ്ഞാൽ 10 2/10 എന്ന് വരും 1/5 ഈക്വൽ ആണ് 2/10 നമുക്ക് 2/10 എന്നുള്ളത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണതിന് വരെ എന്ത് ചെയ്താൽ മതി ഒരു ഡെസിമൽ പ്ലേസ് ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ മതി അല്ലേ അപ്പോൾ ഒരു ഡെസിമൽ പ്ലേസ് വേണം അപ്പോൾ അതുകൊണ്ട് 0.2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ 3/2 ആണെങ്കിലോ 3/2 എന്നുള്ള നമ്പർ എങ്ങനെ ചെയ്യാൻ പറ്റും 3/2 ആണെങ്കിൽ ഇവിടെയും 3 ÷ 2 എന്നുള്ളതിന് എന്ത് ചെയ്യാം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ അപ്പൊ എന്ത് വരും 3 × 5 ÷ 2 × 5 അപ്പൊ എന്തുവരും 3 × 5 എന്ന് പറഞ്ഞാൽ എന്തുവരും 15 അല്ലേ ÷ 10 എന്ന് വരും അതെന്തുവരും ഒരു ഡെസിമൽ പ്ലേസ് മാറ്റിയാൽ പോരെ അപ്പൊ 1.5 എന്ന് എഴുതാനായിട്ട് സാധിക്കും 3/5 ആണെങ്കിലോ 3/5 എന്നുള്ളതാണെങ്കിലോ 5നെ 10 ആക്കണം ഡിനോമിനേറ്റർ 10 ആക്കണം അപ്പൊ എന്ത് ചെയ്താൽ മതി 3/5 എന്നുള്ളത് 5 ÷ 10 ആക്കാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 3 × 2 എത്രയാ 6 6/10 എന്ന് വരും അപ്പൊ എന്ത് വരും 0.6 എന്ന് എഴുതാനായിട്ട് സാധിക്കും അപ്പൊ ഇവിടെ കുറെ നമ്പേഴ്സ് നമ്മൾ പരിഗണിച്ചു 1/2 1/5 3/2 3/5 ഈ വക ഈ നമ്പറുകളിലെല്ലാം തന്നെ ഡിനോമിനേറ്റർ 2ഉം 5ഉം ആയിരുന്നു അപ്പൊ 2ഉം 5ഉം വരികയാണെങ്കിൽ ഈ 2നെയും 5നെയും നമുക്ക് എന്ത് ചെയ്യാം 10 ആക്കി മാറ്റാം അപ്പൊ 10 ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം 2 ആണെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 5 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററെ കറസ്പോണ്ടിങ് നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നിട്ട് ഡിനോമിനേറ്റർ 10 ആക്കി മാറ്റുക അതിനുശേഷം നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് എഴുതുക ഇവിടെ 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ് 1/5 എന്ന് പറഞ്ഞാൽ 0.2 ആണ് 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ് 3/5 എന്ന് പറഞ്ഞാൽ 0.6 ആണെന്ന് നമുക്ക് കാണാം നമുക്ക് അടുത്ത കേസിലേക്ക് കടക്കാം 1/4 എങ്ങനെ നമുക്ക് ഡെസിമൽ ഫോമിലാക്കാം 1/4 4നെ 2 കൊണ്ടോ 5 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവുന്നില്ല
10 ടെൻ പവർ ആകുന്നില്ല. അപ്പൊ നമുക്ക് ഫോറിനെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടെൻ ആകുന്നില്ല അല്ലെ. ഫോറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 4 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്താലൊന്നും ടെൻ ആകുന്നില്ല. അപ്പൊ നമുക്ക് 100 ആക്കാൻ പറ്റുമെന്ന് നോക്കാം. 1/4 എന്നുള്ളതിന് ഈ ഫോറിനെ 100 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ടെൻ ആക്കാൻ നമുക്ക് പറ്റുന്നില്ല അല്ലെ. 5 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ 5 കൊണ്ടോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെൻ ആകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തറിയാം, ഫോറിനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, ഫോറിനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആവും. അപ്പൊ ഫോറിനെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തെയും 25 അല്ലെങ്കിൽ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, 1 × 25 എന്ന് പറഞ്ഞാൽ 25 ÷ 4 × 25 എന്ന് പറഞ്ഞാൽ 100. അപ്പൊ 25 ÷ 100 എന്ന് വരും. 25 ÷ 100 എന്നുള്ളത് നമുക്ക് അറിയാം, 100 10 പവേഴ്സ് വരുമ്പോൾ നമുക്ക് അറിയാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഇവിടെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ 2 ഡെസിമൽ പ്ലേസ് വേണം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 0.25 എന്ന് എഴുതാം. 1/4 എന്ന് പറഞ്ഞാൽ 0.25. ഇത് മറ്റൊരു വിധത്തിലും കൂടെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് 1/4 എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, 2 മൾട്ടിപ്ലൈ ആയിട്ട് ഡിനോമിനേറ്റർ എഴുതാൻ പറ്റുമോ നോക്കാം. 1/4 എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, 2 × 2 എന്ന് എഴുതാം. ഈ 2 × 2 എന്നുള്ളത് 10 പവർ ആയിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 ടെൻ ആക്കണമെങ്കിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ 2 ടെൻ ആക്കണമെങ്കിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ എഴുതാം, 2 × 5 × 5 എന്ന് എഴുതാം അല്ലേ. പക്ഷെ ഇവിടെ താഴെ 5 × 5 എഴുതുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് ചെയ്യണം, 5 × 5 എഴുതണം. അത് എന്തിനാ എങ്ങനെ ചെയ്തേ, ഈ 2 ടെൻ ആക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഈ 2 ടെൻ ആക്കാൻ എന്ത് ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 5 × 5 എന്ന് പറഞ്ഞാൽ എന്താണ്, 25. 2 × 5 എന്ന് പറഞ്ഞാൽ 10, 2 × 5 എന്ന് പറഞ്ഞാൽ 10, 10 × 10 എന്ന് പറഞ്ഞാൽ എത്രയാ, 100. അതായത് 25 ÷ 100 എന്ന് പറഞ്ഞാൽ 0.25. അതും സെയിം ആൻസർ തന്നെ കിട്ടും. നമുക്ക് ഇതൊരു വിധത്തിലും കൂടെ ഒരു രീതിയിലും കൂടെ നോക്കാം. 1/4 എന്നുള്ളത് 1/4 എന്നുള്ളത് 2 പവർ ആയിട്ട് എഴുതാം. 1/2² എന്ന് എഴുതാം അല്ലേ. 1/4 എന്ന് പറഞ്ഞാൽ 1/2² എന്നുള്ള രീതിയിൽ എഴുതാം. 1/2² എന്നുള്ളതിനെ നമുക്ക് 1/2² എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യണം, 10 പവർ ആക്കണം. 2 ടെൻ ആക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 2² 10 പവർ ആക്കാൻ എന്ത് ചെയ്യണം, 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം, 5² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 5² എന്ന് പറഞ്ഞാൽ എന്ത് വരും, 25/2² എന്ന് പറഞ്ഞാൽ 4 ആണ്, 5² എന്ന് പറഞ്ഞാൽ 25 ആണ്. 4 × 25 എന്ന് പറഞ്ഞാൽ 100 എന്ന് വരും. അതായത് 25 ÷ 100 എന്ന് വരും. 25 ÷ 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.25. അപ്പൊ ഇങ്ങനെയും ചെയ്യാം. അപ്പൊ 1/4 എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ 3 രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി മനസ്സിലാക്കുക. ഫസ്റ്റ് കേസില് 1/4 എന്നുള്ള ഈ 4 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം 100 ആക്കുന്നു. ഈ 1/4 എന്നുള്ളതിന് ഈ 4 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഛേദം 100 ആക്കുന്നു. കാരണം 10 ആക്കാൻ പറ്റില്ല, 100 ആക്കാനേ പറ്റുള്ളൂ. അപ്പൊ 100 ആക്കുന്നു. രണ്ടാമത്തെ കേസിലെ 1/4 എന്നുള്ളത് 2 × 2 എന്നുള്ളത് എഴുതുന്നു. 1/2 × 2 എന്നുള്ളത് 10 പവർ ആക്കാൻ എന്ത് ചെയ്യണം, 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അത് 10 പവർ ആവുള്ളൂ. അപ്പൊ ഈ 2 ×5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഈ 2 ×5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 1/2 × 2 ഈ 2 ×10 ആക്കാൻ 5 കൊണ്ട്, ഈ 2 ×10 ആക്കാൻ 5 കൊണ്ട്. അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 5 × 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 25 ÷ 100 0.25. ഇതേ കേസ് തന്നെ മറ്റൊരു രീതി പറയുന്നുള്ളൂ. സെക്കൻഡ് കേസ് വേറൊരു രീതി പറയുന്നുള്ളൂ. ഇവിടെ 1/4 എന്നുള്ളത് 1/2² ആണ്, 4. അതുകൊണ്ട് 2 ×² 10 ✕ 2 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, 10 പവർ ആക്കാൻ. 2 ✕ 2² എന്നുള്ളത് 10 പവർ ആക്കാൻ എന്ത് ചെയ്യണം, 2² 5² കൊണ്ട് എന്ത് ചെയ്യണം, 2 ×10 ആക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 2² 10 പവർ ആക്കാൻ എന്ത് ചെയ്യണം,
5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻടു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 2 സ്ക്വയർ ഇൻടു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100. അതായത് 0.25 എന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് 3/4 ആണെങ്കിലോ 3/4 എന്നുള്ള നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവസാനത്തെ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ എങ്ങനെ വരും? 3/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ. അതായത് 3 × 3/2 സ്ക്വയർ. 2 സ്ക്വയറിന് 10 പവർ, സെയിം 10 പവർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 5 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് 3 × 5 സ്ക്വയറിന് എത്രയാ? 25 / 2 × 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25 × 4 എന്ന് പറഞ്ഞാൽ 100 എന്ന് വരും. 3 × 25 എന്ന് പറഞ്ഞാൽ എത്രയാ? 75 × 100 എന്ന് വരും. 75 × 100 എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? 0.75 എന്ന് എഴുതാം. കൂടുതൽ ഗണിതാശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.